ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോട് പറഞ്ഞു, ഫിറഔൻ മരിച്ചപ്പോൾ ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. കാറൂൻ മരിച്ചപ്പോൾ സൂര്യൻ കരഞ്ഞില്ല, നക്ഷത്രങ്ങൾ കരഞ്ഞില്ല. ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയോ? ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും താരാപഥങ്ങളും ഒക്കെ കരയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ മാതഅബുദു സ്വാലിഹ്, ഇദാ മാതഅബുദു സ്വാലിഹ്. ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ച മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സാലിഹായ മനുഷ്യൻ മരിക്കുമ്പോ, ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യൻ മരിക്കുമ്പോ, ഭൂമി കരയുകയാ, ഭൂമി കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്, ഭൂമി കരയുമ്പോ ആകാശം ചോദിക്കും, നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് ഭൂമി പറയും, അല്ലയോ ആകാശമേ, എന്റെ പുറത്തു ജീവിച്ച ഒരു മനുഷ്യൻ മരിച്ചുപോയി, അവൻ നല്ലവനായിരുന്നു, നന്മയുടയവനായിരുന്നു. ആ സമയത്ത് ആകാശവും കരയുകയാ. ഇവർ രണ്ടുപേര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സർവാധിനാഥനായ അല്ലാഹു ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് അവർ രണ്ടുപേരും അല്ലാഹുവിനോട് ആ സ്വാലിയായ മനുഷ്യനെ പറ്റി ദുഃഖപ്പെടുമ്പോ അല്ലാഹു പറയുമത്രേ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ആ മനുഷ്യൻ സ്വർഗത്തിലാ, ആ മനുഷ്യൻ സ്വർഗത്തിലാ. അപ്പൊ നല്ല ആളുകൾ മരിക്കുമ്പോ, സച്ചരിതരായ ആളുകൾ മരിക്കുമ്പോ ഭൂമിയും ആകാശവും ഒക്കെ കരയുമത്രേ. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞു തരുന്നുണ്ട്, ചില സന്ദർഭങ്ങൾ നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ ആകാശത്തിങ്ങനെ ചുവന്ന നിറം നിങ്ങൾ കാണുന്നില്ലേ, ചുവന്ന നിറം നിങ്ങൾ കാണുന്നില്ലേ, അതെന്തുകൊണ്ടാണ്? നല്ല മനുഷ്യന്മാരും മരിക്കുമ്പോൾ ആകാശം കരഞ്ഞ് അതിൻ്റെ അത് കരഞ്ഞതിൻ്റെ കണ്ണ് കലങ്ങിയതാണെന്ന് മഹാനായ ലോകപ്രശസ്ത പണ്ഡിതനായ ഹസൻ ബസരി റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ മരിക്കണ സഹോദരങ്ങളെ, ഈ ലോകത്ത് എന്തെല്ലാം നേടിയെടുത്തിട്ടെന്ത് കാര്യം, എന്തെല്ലാം വെട്ടിപ്പിടിച്ചിട്ടെന്ത് കാര്യം. നല്ല രീതിയിൽ മരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനമില്ല. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ.